ഇത് പറഞ്ഞാൽ ഞാൻ ആറ് കടലാസുകൾ കാണിക്കാം, ആറ് കാർഡുകൾ. ഈ ആറ് കാർഡുകളില് ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, എഴുതിയിട്ടുണ്ട്. അതെ, ഇതില് ഫിറോസ് ഭായിക്ക് ഇഷ്ടമുള്ള ഒരു കാർഡ് സെലക്ട് ചെയ്യാം, അതിനകത്ത് എന്താണോ ഇൻസ്ട്രക്ഷൻ ഉള്ളത് അതൊന്നും മനസ്സിൽ വിചാരിക്കാം. ഇത് ആൾക്കാരെ കാണിച്ചു നമുക്ക് ചെയ്യാം. അതെ അതെ, ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ ഇതില് ഇമാജിൻ എ കിറ്റൺ ഇൻ യുവർ ഹാൻഡ്, ഫീൽ ദ ടച്ച് എന്നുള്ളതാണ്. അതായത് ഇതാണ് എടുക്കുന്നതെങ്കിൽ കയ്യിലൊരു പൂച്ചക്കുട്ടി ഉള്ളതായിട്ട് അതിനെ ഒന്ന് തഴുകുമ്പോഴുള്ള ആ ഒരു ഫീൽ ഒന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യാണ് വേണ്ടത്. ഇത് സേ യുവർ സെൽഫ് ഐ ആം ദ ബെസ്റ്റ്, അതായത് നമ്മൾ സെൽഫ് ടോക്ക് ഉണ്ടല്ലോ, നമ്മൾ സ്വന്തമായിട്ട്. അതെ, അതൊന്ന് മനസ്സിൽ വിചാരിക്കണം. ഇനി ഇവിടെയാണെങ്കിൽ റിമെമ്പർ യുവർ മൊബൈൽ റിംഗ് ടോൺ, നിങ്ങളുടെ മൊബൈൽ റിംഗ് ടോൺ അടിക്കുന്നത് കേൾക്കുന്നതായിട്ടൊന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യണം. ഇവിടെയാണെങ്കിൽ റിമെമ്പർ യുവർ ഫസ്റ്റ് ക്ലാസ് റൂം, ഒരു ചെറുപ്പത്തിൽ നമ്മളെ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന അതൊന്ന് മനസ്സിൽ ഓർമ്മിക്കണം. ഇതാണെങ്കിൽ വിഷ്വലൈസ് എ പിങ്ക് എലിഫന്റ്, ഒരു പിങ്ക് എലിഫന്റിന് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യണം. ഇതാണെങ്കിൽ ഇമാജിൻ മൈ ഫോൺ ഇസ് റിംഗിങ്, അതായത് എന്റെ ഫോൺ റിംഗ് ടോൺ എന്താണെന്ന് ബൈക്ക് അറിയില്ല, അപ്പൊ എന്റെ ഫോൺ റിംഗ് ചെയ്യുമ്പോൾ എന്തായിരിക്കും എന്നൊന്ന് ഇമാജിൻ ചെയ്യണം. ഇവിടെയാണെങ്കിൽ ഇമാജിൻ, അപ്പൊ ആറെണ്ണമാണ്. അപ്പൊ ആദ്യം നമുക്കൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്യാം ഇതിന്റെ. അതിനുശേഷം ഇതിൽ ഏതെങ്കിലും ഒരു കാർഡ് എടുക്കാം. ഇല്ല, കാണാതെ എടുക്കാം, ഏതെങ്കിലും ഒന്ന് എടുക്കാം. എടുത്തതിന് ശേഷം, അതെ, എടുത്തതിന് ശേഷം ആൾക്കാരെ കാണിക്കട്ടെ, ആൾക്കാരെ കാണിക്കാം. എന്നിട്ട് എന്നെ കാണിക്കേണ്ട, ശരീരത്തിനോട് ചേർത്ത് പിടിച്ചാൽ മതി. ഓക്കെ, പ്രിയപ്പെട്ടവരെ, ഇതാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം കാണുന്നില്ല, നമ്മൾ കൃത്യമായി കാണുന്നുണ്ട്. ശരി, എന്നിട്ട് ഞാൻ പതിയെ അതിനെ കാണാതെ തന്നെ കൊണ്ടുവന്ന് പോക്കറ്റിനകത്തേക്ക് വെച്ചു. അദ്ദേഹം കാണരുത് എന്നതാണല്ലോ നമ്മുടെ ഉദ്ദേശം. ഞാന് പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. അതിൽ എന്ത് ഇൻസ്ട്രക്ഷൻ ആണ് ഉള്ളത് അതൊന്നും മനസ്സിൽ വിചാരിക്കണം. പക്ഷെ അതിനു മുമ്പായിട്ട് ഒന്ന് എന്റെ മുഖത്തേക്ക് നോക്കുക. മുഖത്ത് നോക്കിയിരുന്ന് തന്നെ പറയണം. അതെ, എന്റെ എന്റെ മൂക്കി മൂക്കിന്റെ നോക്കുക. അതിനുശേഷം ഒന്ന് റിവേഴ്സ് ആയിട്ട് ഒരു 5-1 ഇതിൽ നമ്മൾ ജയിക്കണം കേട്ടോ. പുള്ളി നമ്മളെ തോൽപ്പിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ പുള്ളിയുടെ പിന്നെ മൂക്കിൽ നോക്കിയിരുന്ന് ഒന്ന് 5-1 റിവേഴ്സ് ആയിട്ടൊന്ന് പറയാമോ? അത് പറഞ്ഞ് 1 കഴിഞ്ഞാൽ 5-1 റിവേഴ്സ്. അതെ, 5-4. അത് 1 കഴിഞ്ഞ് 0 പറയുന്നതിന് പകരം ആ കാർഡിൽ എന്താണോ ഇമാജിൻ ചെയ്യാൻ പറയുന്നത് അതൊന്ന് ഇമാജിൻ ചെയ്യും. ഇമാജിൻ ചെയ്യും, സിമ്പിൾ. ഓക്കെ, പറഞ്ഞു. ഓക്കെ, 5-4-3-2-1 ഗോ. ഇമാജിൻ ചെയ്തു. എനിക്ക് തോന്നുന്നത് നിങ്ങളിപ്പോ ഇമാജിൻ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ പഴയ ക്ലാസ് റൂം ആണ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്. ശരിയാണ്, ഞാൻ ഈ കളിക്കില്ല. ഞാൻ കളിക്കില്ല. ശരിയാണോ? റിമെമ്പർ യുവർ ഫസ്റ്റ് ക്ലാസ് റൂം എന്നുള്ളതാണ് ഗവൺമെന്റ് LPS വെഞ്ചർമോട്ടിന്റെ ആ ഒന്നാം ക്ലാസിന്റെ ക്ലാസ് റൂം എന്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ചു? അത് ഞാൻ അതിന്റെ ഒരു ഒരു സിമ്പിൾ ഒരു ഇത് പറയാം. അത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, NLP എന്ന് പറയും ചുരുക്കത്തിൽ. ഇതില് ഐ ആക്സസിംഗ് ക്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് നമ്മുടെ തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഐ മൂവ്മെന്റ് ഡിഫറെന്റ് ആയിരിക്കും. അതൊരു ഒരു സയന്റിഫിക് പ്രിൻസിപ്പിൾ ആണ്. അതായത് ഞാൻ ഈ ആറ് കാര്യങ്ങള് ആറ് ഡിഫറെന്റ് ടൈപ്പ് കാര്യങ്ങളായിരുന്നു. ഒന്നാമത്തത് ഒരു ഒരു മെമ്മറി, അതായത് റിമെമ്പർ യുവർ ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മെമ്മറി നമ്മൾ ആക്സസ് ചെയ്യാം. പിന്നെ ഉണ്ടായിരുന്നത് എന്താ പറയാ, നിങ്ങളുടെ റിംഗ് ടോൺ, അത് നിങ്ങളുടെ ഒരു വോയിസ് അല്ലെങ്കിൽ ഓഡിയോ ഓർമ്മിക്കുകയാണ്. പിന്നെ ഒന്നുള്ളത് ഒരു സെൽഫ് ടോക്ക് ആണ്, ഐ എം ദ ബെസ്റ്റ് സെൽഫ് ടോക്ക്, നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന ഒരു ടോക്കാണ്. പിന്നെ ഒന്നുള്ളത് ഫീൽ, നമ്മുടെ ടച്ച്, അതായത് നമ്മുടെ ഒരു ഫീലാണ്. പിന്നെ ഒന്നുള്ളത് ഓഡിയോ ആണ്, പക്ഷെ അത് നിങ്ങൾക്ക് ഓർമ്മിക്കുകയല്ല, നിങ്ങൾ ഉണ്ടാക്കി എഴുതുന്ന ഒരു ഓഡിയോ. അതായത് എന്റെ റിംഗ് ടോൺ നിങ്ങളോട് ഓർമ്മി, അതായത് ഇമാജിൻ ചെയ്യാം, അതായത് നിങ്ങൾ കൃത്യമായി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഓഡിയോ ആണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത്. പിന്നെ ഒന്ന് ഒരു പിങ്ക് എലിഫന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുവരെ ഇല്ലാത്ത ഒരു സാധനം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വിഷയം. ഈ ആറ് സംഭവങ്ങളിലും നമ്മുടെ ഐ മൂവ്മെന്റ്സ് ഡിഫറെന്റ് ആയിരിക്കും. അത് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. മനസ്സിലായി എന്ന് വെച്ചാൽ, ഞാനിപ്പോ ഫിറോസ് ഭായിയെ നോക്കുമ്പോ ഫിറോസ് ഭായിയുടെ ഐബോൾ ടോപ്പ് റൈറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ അത് നിങ്ങൾ ഒരു കാര്യം മെമ്മറൈസ് ചെയ്യാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. മനസ്സിലായി. അതായത് റൈറ്റ് മിഡിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങളൊരു റിമെമ്പർ ചെയ്യാണെന്ന്. മനസ്സിലായി. അതായത് എന്റെ കണ്ണാണ് പ്രശ്നം,
ഞാൻ കണ്ണടച്ച് വെച്ചിട്ടാണ് പറയുന്നെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതാണ് ഞാൻ ഡയറക്റ്റ് എന്റെ മൂക്കിലേക്ക് നോക്കാൻ പറഞ്ഞത് സ്ട്രെയിറ്റ് ലൈൻ കിട്ടാൻ വേണ്ടി. അതുപോലെ നമ്മള് പിന്നെ വേറെ ചില കാര്യങ്ങളുണ്ട്, നമ്മള് ഐ ബോൾസ് എപ്പോഴും മൂവ് ചെയ്തോണ്ടിരിക്കും, അപ്പൊ അതിലൊരു കോൺസെൻട്രേഷൻ കിട്ടാനാണ് ഞാൻ ഒന്ന്.